നിലവിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വെല്ലുവിളിയായിട്ടാണ് ഓരോ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വിവിധ കമ്പനികൾ ഇറക്കുന്നത്. കോമ്പറ്റീഷൻ കഠിനമായി കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും എത്തുന്ന വാഹനങ്ങൾ കാണുമ്പോൾ ഉപഭോക്താക്കൾ കൺഫ്യൂസ്ഡ് ആകുന്നു. ആ കൂട്ടത്തിലേക്ക് ഏത് കമ്പനിയുടെയും വെല്ലുവിളികൾ നേരിട്ട് മുന്നേറാൻ തയ്യാറായിക്കൊണ്ട് CFMoto എന്ന കമ്പനി കൂടി എത്തുകയാണ്. ഒരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ കൂടി അവതരിപ്പിക്കപ്പെടുകയാണ്. പേര് സീഹോ സൈബർ ഇലക്ട്രിക് സ്കൂട്ടർ. ആ വിശേഷങ്ങളാണ് ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങൾക്ക് കടക്കും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ചൈനീസ് വാഹന നിർമ്മാതാക്കളായ CFMoto സീഹോ എന്ന തങ്ങളുടെ പുതിയ ബ്രാൻഡ് അവതരിപ്പിച്ചു കഴിഞ്ഞു. സീഹോയ്ക്ക് കീഴിൽ സൈബർ എന്ന പേരിൽ അവരുടെ ഇലക്ട്രിക് സ്കൂട്ടർ കൺസെപ്റ്റും കമ്പനി പുറത്തിറക്കി. CFMoto ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണിത്. CFMoto നിലവിലെ ആഗോള പോർട്ട്ഫോളിയോയിൽ മോട്ടോർ സൈക്കിളുകൾ, സൈഡ് ബൈ സൈഡ് യൂട്ടിലിറ്റി വാഹനങ്ങൾ, ഓൾട്രെയിൻ വാഹനങ്ങൾ, പവർ സ്പോർട്സ് എഞ്ചിനുകൾ എന്നിവ ഉൾപ്പെടുന്നു. തികച്ചും വ്യത്യസ്തമായ രൂപത്തിൽ എത്തുന്ന ഈ വാഹനം കിസ്ക ഡിസൈനിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. LED ഹെഡ്ലാമ്പ്, DRL ഷാർപ്പ് കട്ടുകളും മിനുസമാർന്ന കർവുകളും ചേർന്ന സ്കൾപ്റ്റഡ് ബോഡി വർക്ക്, റാഡിക്കൽ സീറ്റ് ഡിസൈൻ, ചുരുക്കിയ ടെയിൽ, എഡ്ജി ടെയിൽ ലാമ്പുകൾ, ടേൺ ഇൻഡിക്കേറ്ററുകൾ എന്നിവ പ്രധാന ഡിസൈൻ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. പിൻവീൽ ടെയിൽ സെക്ഷനേക്കാൾ അകലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊരു സ്കൂട്ടറിന് പുതിയ ശൈലിയായി തോന്നുന്നു. നിലവിലുള്ള പല ഇലക്ട്രിക് സ്കൂട്ടറേക്കാളും മികച്ചതാണ് സീഹോ സൈബറിന്റെ ടെക് സവിശേഷതകൾ. 4 kWh ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 92% എനർജി കൺവേർഷൻ റേറ്റിൽ വളരെ കാര്യക്ഷമമായി മോട്ടോറിലേക്ക് വൈദ്യുതി അയയ്ക്കുന്നു. 10 kW മോട്ടോർ 13.4 HP പവർ ആണ് നൽകുന്നത്. -20° മുതൽ 55° വരെ താപനിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നൂതന ബാറ്ററി പാക്കാണ് സീഹോ സൈബറിന്റെ പ്രധാന ശക്തികളിൽ ഒന്ന്. ഈ വാഹനത്തെ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങൾക്കും അനുയോജ്യമാക്കുന്നു. ബാറ്ററി 2500 തവണ റീചാർജ് ചെയ്യാൻ കഴിയും. ബാറ്ററിയുടെ വാറന്റി 8 വർഷത്തെ ആയുസ് അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷനുമായിട്ടാണ് ബാറ്ററി വരുന്നത്. വെറും 30 മിനിറ്റിനുള്ളിൽ 80% ചാർജ് ചെയ്യാൻ കഴിയുന്ന ഈ വാഹനത്തിന് റേഞ്ച് 130 കിലോമീറ്റർ ആണ്. 213 Nm പീക്ക് ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറിന് 2.9 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 50 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. മാക്സിമം സ്പീഡ് 110 കിലോമീറ്റർ പെർ അവർ ആണ്. ഇപ്പോൾ വിപണിയിലുള്ള ഏറ്റവും വേഗതയേറുന്ന Ather 450X വേഗത തരുമെന്നാണ് കമ്പനി വാഗ്ദാനം. GPS, ബ്ലൂടൂത്ത്, വൈഫൈ എന്നിവയുള്ള ഇൻസ്ട്രുമെന്റ് പാനൽ പോലുള്ള ടച്ച് പാഡ് സംവിധാനം സീഹോ സൈബറിന് ഉണ്ട്. നാവിഗേഷൻ, വോയിസ് കൺട്രോളുകൾ, കീല സ്റ്റാർട്ട്, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി എന്നിങ്ങനെയുള്ള നിരവധി ഫംഗ്ഷനുകൾ കാണാൻ സാധിക്കും. 3 റൈഡിംഗ് മോഡാണ് ഉള്ളത്: ഇക്കോ, സ്ട്രീറ്റ്, സ്പോർട്. ഏത് മോഡിൽ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് വേഗത, റേഞ്ച് എന്നിവ വ്യത്യസ്തപ്പെടും. വാഹനത്തിന്റെ എക്സ്ഷോറൂം വില 1.70 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. 2021 ഡിസംബറിൽ വിപണിയിൽ എത്തിക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ ഉറപ്പ് നൽകുന്നത്. വരും വർഷങ്ങളിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനിയുടെ ശ്രമം. ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് വാഹനവുമായി എത്തുന്ന ഈ കമ്പനി പെട്രോൾ ബൈക്കുകളുടെ ഒരു നീണ്ട നിരയും കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു സ്റ്റാർട്ടപ്പ് അല്ല, നമ്മളൊക്കെ സ്നേഹിക്കുന്ന KTMന്റെ ഒക്കെ പ്രൊഡക്ഷനിൽ പങ്കാളിയായ കമ്പനിയാണ്. അപ്പോൾ കൂടുതൽ കമ്പനികൾ വരട്ടെ, കൂടുതൽ പെർഫോമൻസ് ഉള്ള വാഹനങ്ങൾ വരട്ടെ, ഭാവി കൂടുതൽ മലിനീകരണം കുറഞ്ഞതും കൂടുതൽ എഫിഷ്യൻറ്റും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വാഹന വിശേഷമായി ഞങ്ങളെത്താം. തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.